ഹലോ ഡി പി ബി എ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോകുമ്പോഴത്തേനും റൂണയ്ക്ക് കുറച്ച് നാടൻ കോഴികളെ നാടൻ പൂവൻ കോഴികളൊക്കെ അറുത്ത് നല്ല വൃത്തിയാക്കി ഞങ്ങൾ ഫ്രീസ് ചെയ്ത് വയ്ക്കാറുണ്ട് അമ്മ അതൊന്നും കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അവന് കുറച്ച് ദിവസത്തിനുള്ള കോഴിയൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകാൻ ശ്രമിക്കാറ് അപ്പോൾ അതിനു വേണ്ടി രണ്ട് കോഴീനേയും കൊണ്ട് നമ്മൾ കടയിലോട്ട് പോവുകയാണ് അവരാണ് ഈ കോഴീനൊക്കെ നമുക്ക് അറുത്ത് നമ്മൾ അറക്കാറില്ല എനിക്ക് ഭയങ്കര വിഷമാണേ അതുമാത്രമല്ല മറ്റുള്ള കോഴികൾക്കുള്ള തീറ്റ വാങ്ങിക്കണം ആറാവ് കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ വാങ്ങിക്കണം റേഷൻ ഒന്ന് പോകണം അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം അങ്ങനെ ഒരു മാസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അമ്മയുടെ റോണേൻ്റെ സേഫ് ആക്കിയിട്ടാണ് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാറുള്ളൂ ഇതിപ്പോൾ നമുക്ക് ഒന്നിനുള്ള സമയമില്ല വെറും ഓട്ടം മാത്രമാണ് ഇന്ന് മുഴുവനായിട്ടും ഓട്ടം മാത്രമേ ഉള്ളൂ കാണാം നമ്മൾക്കത് എന്തൊക്കെയാണെന്ന് അപ്പോൾ റൂണ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ റൂണ പിന്നെ അമ്മ എവിടെയും വിടാറില്ല ഞങ്ങൾ പ്രത്യേകം ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പോയി വരുന്നവരാണെന്നുള്ളതൊക്കെ റൂണയ്ക്ക് അറിയാം അന്നേരം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അമ്മ അമ്മ തന്നെയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പോൾ ഇനി അമ്മയും റൂണയും തമ്മിലുള്ള ഒരു ജീവിതമായിരിക്കും കുറച്ച് ദിവസത്തിന് അങ്ങനെ നമ്മൾ പോയി വന്ന് ഇനി അടുത്ത ട്രിപ്പാണ് നമ്മൾ നമ്മളെ വീട്ടിലെ ജോലി അതെന്ത് തന്നെ ആണെങ്കിലും അത് ചെയ്യാനോ അതൊരാളോട് പറയാനൊന്നും ഒരിക്കലും നാണിക്കേണ്ട കാര്യമില്ല അതിന് എപ്പോൾ നാട്ടിൽ പോയാലും അല്ലെങ്കിൽ എൻ്റെ അച്ചായ നാട്ടിൽ വന്നു കഴിഞ്ഞാലും നമ്മളെ വീട്ടിലെ ജോലി ഞങ്ങൾ രണ്ടുപേരും അത് പെയിൻറ്റിങ് ആയിക്കോട്ടെ തറപ്പണി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അറിയുന്ന എല്ലാ ജോലിയും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ട് ഇതിപ്പോൾ അച്ചായനെ അവിടെ ഇല്ലാത്ത ഞാൻ എല്ലാം ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ഇനി റേഷൻ കടയിൽ പോവാണ് അപ്പം നമ്മുടെ അമിതക്കെ വന്നിട്ടുണ്ട് അമിതക്കേനായിട്ട് നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് റേഷൻ വാങ്ങിച്ചു കൊണ്ടുവരണം ആ സമയത്ത് അമ്മ കുറച്ച് ഫ്രീ ആവും അങ്ങനെ നമ്മൾ റേഷൻ കടയിൽ പോയി അരിയൊക്കെ വാങ്ങിക്കൊണ്ടുവരികയാണ് റൂണ ഒരിക്കലും സമ്മതിക്കാറില്ല അമ്മേനെ അത്രയും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ മാക്സിമം നമ്മൾ അവനെ മനസ്സിലാക്കി നിൽക്കാൻ ശ്രമിക്കുകയാണ് റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങി വീണ്ടും വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വീണ്ടും ഇനി എനിക്ക് ആൽത്ര സെൻറ്ററിൽ ഒന്ന് പോവാനുണ്ട് നമ്മുടെ കയ്യിൽ ഇനി അധികം സമയമില്ല സ്വന്തം കാര്യം നോക്കാനുള്ള സമയം എനിക്ക് വിരലിലുണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ വന്നിട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ആൽത്രയിൽ പോയി അത്യാവശ്യം റൂണയുടെ സാധനങ്ങൾ റൂണയ്ക്ക് ട്രീറ്റ് വാങ്ങിച്ച് കോഴികൾക്കുള്ള മരുന്ന് കോഴിയുടെ കൂടിൻ്റെ അടിയിലിടാനുള്ള കുറച്ച് കുമ്മായ മറ്റ് സാധനങ്ങൾ അമ്മയ്ക്കുള്ള പച്ചക്കറികളൊക്കെ ആയിട്ട് എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് വരുവാണ് ഇനി നമ്മൾക്ക് വീട്ടിലെ കാര്യത്തിനായിട്ട് ഇറങ്ങാൻ ഒട്ടും സമയമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ റൂണയ്ക്ക് ഒന്ന് വാങ്ങണ്ടേ ഒരു ചെറിയ ഐസ്ക്രീം കോണും വാങ്ങിച്ചിട്ട് വരുവാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഭയങ്കര സങ്കടം ഞാനിന്ന് ഫുള്ളായിട്ട് പുറത്തായിരുന്നല്ലോ അപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് ഐസ്ക്രീമിൻ്റെ ഉള്ളിലുള്ള ഐസ്ക്രീമൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ കോൺ ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിരിക്കുന്ന ഭാഗം അത് അവന് കൊടുത്ത് കൂടുതലാരും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് ഐസ്ക്രീം ചോക്ലേറ്റ് പോലുള്ളതൊന്നും ഇന്നും കൊടുക്കരുത് ഇതിപ്പം ഞങ്ങൾ വല്ലപ്പോഴൊന്നും പോകുമ്പോൾ നമ്മളത് കണക്കാക്കിയിട്ട് മാത്രമേ അവന് കൊടുക്കാറുള്ളൂ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ റൂണയ്ക്കും മധുരം അത് അത് വല്ലാതെ കൊടുക്കാറില്ല അതുകൊണ്ടാണ് അവന് ഇത്ര ഇഷ്ടം മധുരം ഒട്ടും കൊടുക്കാറില്ല എപ്പോൾ പോയി വരുമ്പോഴും നമ്മൾ ട്രീറ്റ് കയ്യിൽ കരുതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ട്രീറ്റ് അല്ലെങ്കിൽ നമ്മൾ അവിടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എന്തെങ്കിലും ഒരു നായ്ക്കളുടെ ഫുഡ് വാങ്ങിച്ചിട്ടാണ് വരിക അപ്പം അവനെ ഇപ്പം നമ്മൾ ഈ അത് അമിത സ്നേഹം കൊണ്ടാണ് ഇപ്പം കാണിക്കുന്നത് അപ്പം ആരും അങ്ങനെ ഡെയിലി ഒന്നും അവർക്ക് മധുരമുള്ള ഒന്നും കൊടുക്കരുത് ഇത് കണ്ടിട്ട് ആരും അത് ചെയ്യരുത് സ്നേഹമൊക്കെ തന്നെയാണ് പക്ഷെ അവരുടെ ആരോഗ്യം കൂടെ നമ്മുടെ കയ്യിലാണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത് ഐസ്ക്രീമല്ല ഐസ്ക്രീം കളഞ്ഞിട്ട് അതിൻ്റെ മേലെയുള്ള കോൺ മാത്രമാണ് ക്രിസ്പി ആയിട്ടുള്ള ഭാഗം അപ്പോൾ ഇനി എൻ്റെ റൂണോ രണ്ട് ദിവസം ഭയങ്കര സൈലൻ്റ് ആയിരിക്കും ഞങ്ങളുടെ പാക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം